റിയൽമിയുടെ റിയൽമി 10 Pro Plus 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണ് 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 10 Pro Plus 5 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂന്നാമത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തൊരു കാര്യം, ഇതിൽ കർവ്ഡായിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ അധിക ഫോണുകളിലും നമുക്ക് കർവ്ഡായിട്ടുള്ള ഡിസ്പ്ലേ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഈ ഒരു ഫോണിൽ കർവ്ഡായിട്ടുള്ള ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫോണിൽ അത്യാവശ്യം ചെറിയ ചിന്നും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ചിന്നിൻ്റെ സൈസ് വരുന്നത് 2.33 mm മാത്രമാണ്. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ 2160Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.5-inch ഫുൾ HD+ ഡിസ്പ്ലേയാണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും നമുക്ക് അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റിൻ്റെ കാര്യത്തിൽ 1260Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിൽ 10-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നതായിരിക്കും. HDR10+ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം 93.65% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. ബ്രൈറ്റ്നെസ് വരുന്നത് 800 nits ആണ്. എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില എടുത്തു വരേണ്ട ഫീച്ചേഴ്സുണ്ട്, ചില തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുണ്ട്. എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടുതലായിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചിഹ്നും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഈ ഫോണിൻ്റെ എടുത്തു വരേണ്ട പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 173 grams ആണ്. തിക്നെസ് വരുന്നത് 7.78 mm ആണ്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് മാറ്റർ, ഹൈപ്പർ സ്പേസ്, നെബുല ബ്ലൂ. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 1080 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ റിയൽമി 9 Pro Plus 5G എന്ന ഫോണിൽ മീഡിയടെക് ഡിമെൻസിറ്റി 920 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു അപ്ഗ്രേഡഡ് വെർഷനാണ് മീഡിയടെക് ഡിമെൻസിറ്റി 1080 എന്ന പ്രോസസ്സർ. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേണലാണ് വരുന്നത്. പിന്നെ 8GB റാമും 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡൈനാമിക് റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഹൈറസ് ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 based ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 108MP 1.75 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ്ങിൻ്റെ HM6 സെൻസറാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിയൽമി 9 Pro Plus എന്ന ഫോണിൽ 50MP മെയിൻ ക്യാമറ സെൻസറാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് സോണി IMX766 മെയിൻ ക്യാമറ സെൻസറാണ്. അതുപോലെ തന്നെ OIS എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ OIS ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിൽ മെഗാപിക്സൽ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് മെഗാപിക്സൽ മാത്രം നോക്കേണ്ട, ക്യാമറ കമ്പാരിസനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ഏത് ക്യാമറയാണ് ബെറ്റർ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കുക. പിന്നെ ജസ്റ്റ് മെഗാപിക്സൽ മാത്രം നോക്കരുത്. എന്തായാലും ഇതിൽ 108MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ രണ്ടാമത് 8MP F2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 degrees ആണ്. പിന്നെ മൂന്നാമത് 2MP F2.4 aperture വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16MP F2.45 aperture വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. എന്തായാലും ക്യാമറ ഫീച്ചേഴ്സ് നമ്മൾ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. എന്തായാലും ക്യാമറ ടെസ്റ്റിംഗൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 65W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. 80W ചാർജറാണ് ഫോണിൻ്റെ ബോക്സിൽ വരുന്നത്.
അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററി ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് മെമ്മറി കാർഡ്സിലോട്ട് വരുന്നില്ല. അപ്പം അത് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും മെമ്മറി കാർഡ്സിലോട്ടൊക്കെ മിസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഇതിൽ വരുന്നില്ല. അപ്പം അതും വേണം എന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഫോണിൻ്റെ 6 GB റാം 128 GB ഇൻ്റേൺ വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. 8 GB റാം 128 GB ഇൻ്റേൺ വെർഷൻ്റെ വില വരുന്നത് 25,999 രൂപയാണ്. അതുപോലെ തന്നെ 8 GB റാം 256 GB ഇൻ്റേൺ വെർഷൻ്റെ വില വരുന്നത് 27,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ റിയൽമി .com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. December 14 സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ എടുത്തു വരേണ്ട ഫീച്ചേഴ്സായിട്ട് വരുന്നത് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് നോക്കാവുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സ് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും റിയൽമി 10 Pro + 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.